ഗൈസ് നമ്മൾ ഇപ്പോ വാറന്തോടാണ് ഉള്ളത് ഗൈസ് ഞാൻ ആ ഷൂട്ടിംഗ് ലൊക്കേഷൻ കാണിക്കാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് താഴെ ഇറങ്ങിയതാണ് ഇതിപ്പം പൂവാറന്തോടിലേക്ക് പോകുന്ന വഴി കൂടരഞ്ഞി എത്തിയില്ലല്ലോ കൂടരഞ്ഞി കഴിഞ്ഞു അല്ലേ ഇപ്പം കൂടരഞ്ഞി കഴിഞ്ഞ് പൂവാറന്തോട് റോഡിലേക്ക് പോയി പൂവാറന്തോട് വളരെ ഉള്ളിലുള്ളൊരു ഏരിയയാണ് ഒരു ഉൾഗ്രാമം പിന്നെ പൂവാറന്തോട് ഒരു പ്രത്യേകതയുണ്ട് ഒരു വളരെ ഫേമസ് ആയ ഒരു മലയാളം സിനിമ പൂവാറന്തോട് വെച്ച് ഷൂട്ട് ചെയ്തതാന്ന് അറിയാം എനിക്ക് കപ്പേള എന്ന് പറഞ്ഞൊരു നല്ല ഒരു ഹിറ്റായൊരു പടം ആ പൂവാറന്തോട് വെച്ചാണ് ഷൂട്ട് ചെയ്തത് നല്ല അതില് കപ്പേള ഫിലിമിൽ തന്നെ പലരും ആ പൂവാറന്തോടിന്റെ ഭംഗി ഉണ്ടുണ്ടാവും അപ്പം മനോഹരമായ സ്ഥലങ്ങളാണ് പൂവാറന്തോട് അങ്ങ് ആ മലയുടെ മുകളിൽ വരെ പോകാൻ പറ്റുമോ അറിയില്ല കാരണം അവിടെ റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ടെന്നാണ് കേട്ട് ആ ബോർഡ് നോക്കി ആ ബോർഡ് നോക്കി പൂവാറന്തോട് ആ വഴി എങ്ങോട്ടാ പെരുമ്പോള നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ സുഹൃത്ത് റോബിൻ നമ്മളെ ആ മറിപ്പുഴ ആനയ്ക്കാൻ പോയൽ ആ ട്രിപ്പിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അതിന് മുമ്പുള്ള പല ട്രിപ്പിലും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആ സുഹൃത്താണ് മൂന്നാം ട്രിപ്പിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു വേറെ ഏതെങ്കിലും നമ്മൾ ഒരുമിച്ചോടി ഒരുമിച്ചുണ്ടായിരുന്നു അങ്ങനെ പല സ്ഥലങ്ങളും ഒരുമിച്ച് പോയിട്ടുണ്ട് ഊട്ടി നമ്മൾ ഒരുമിച്ച് ട്രിപ്പ് പോയിട്ടുണ്ട് ഈ ബൈക്കിന് പല സ്ഥലങ്ങളിൽ നമ്മുടെ ഒരു ട്രിപ്പ് പോയ സുഹൃത്താണ് നമ്മൾ ഇന്ന് പോകുന്ന പൂവാറന്തോട് കോഴിക്കോട് ഡിസ്ട്രിക്റ്റില് കോഴിക്കോട് നിന്നൊരു 10-45 കിലോമീറ്റർ ഉണ്ടാവില്ലേ അതിൽ കൂടുതലുണ്ടെന്ന് തോന്നുന്നു കോഴിക്കോട് കോഴിക്കോട് നിന്ന് വരികയാണെങ്കിൽ മുക്കം വന്ന് മുക്കം കൂടരിഞ്ഞി പൂവാറന്തോട് പോവാം അതല്ലെങ്കിൽ കൂടരിഞ്ഞി തിരുവമ്പാടി പുല്ലൂരാമ്പാറ കൂടരിഞ്ഞി പൂവാറന്തോട് പോവാം അപ്പൊ ഞങ്ങള് കോടഞ്ചേരി എന്നാണ് വന്നത് കോടഞ്ചേരി എന്ന് വന്നപ്പോ കോടഞ്ചേരി എന്ന് വന്ന് പുല്ലൂരാമ്പാറ പുന്നക്കൽ വന്ന് അവിടുന്ന് കൂടരിഞ്ഞി നേരെ പൂവാറന്തോട് പൂവാറന്തോട് ഞാൻ ഇന്ന് മുമ്പ് പോയിട്ടുണ്ട് എപ്പോഴാന്ന് വെച്ചാല് ഞാൻ പണ്ട് IHRD കോളേജിൽ വർക്ക് ചെയ്തോണ്ടിരുന്ന അപ്പം ആ കോളേജിൽ ഒരു NSS ക്യാമ്പ് ഉണ്ടായിരുന്നു അപ്പൊ NSS ക്യാമ്പിൽ ഒരു ദിവസം ഞാൻ അവിടുത്തെ ഓഫീസ് സ്റ്റാഫിന്റെ കൂടെ പൂവാറന്തോട് പോയിട്ടുണ്ട് അത് മുക്കത്തു നിന്ന് നേരെ കൂടരിഞ്ഞ് പോയി പൂവാറന്തോട് ഒരു സ്കൂളിലായിരുന്നു ആ സ്കൂളിലാണ് പോയത് നല്ല അതിമനോഹരമായൊരു സ്ഥലമാണ് പൂവാറന്തോട് അല്ല ഞാൻ പണ്ട് വരുമ്പോഴും ഇങ്ങനത്തെ നല്ലൊരു വഴിയായിരുന്നു കുണ്ടും കുഴിയും അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല ഇതിലെ KSRTC ബസ് സർവീസ് ഉണ്ട് മറ്റേ തിരുവമ്പാടിന്നൊരു KSRTC സർവീസ് ഉണ്ട് പൂവാറന്തോട് വരികയാണെങ്കിൽ ഒന്നെങ്കിൽ മുക്കത്തു നിന്ന് കൂടരിഞ്ഞി വരെ ബസ്സിൽ വരാം പിന്നെ കൂടരിഞ്ഞി നിന്ന് ജീപ്പ് എടുക്കുന്നുണ്ട് പൂവാറന്തോട് റെഗുലർ ആയിട്ട് അല്ലെങ്കിൽ തിരുവമ്പാടി നിന്ന് ഡയറക്റ്റ് പൂവാറന്തോട് KSRTC സർവീസ് ഉണ്ട് ഇപ്പൊ കൊറോണ ആയതുകൊണ്ട് ആ സർവീസ് ഒന്നും ഉണ്ടാവില്ലായിരിക്കും ഞാന് കൊറോണ വരുന്നതിന്റെ മുമ്പിലത്തെ ഉള്ള കാര്യ പറഞ്ഞ മലയൊക്കെ കണ്ടില്ലോ അടിപൊളി നല്ലൊരു വ്യൂ ഉണ്ട് ഇവിടെ തിരിച്ചു വരുമ്പോഴേ ഇവിടെ എവിടെയോ ഒന്ന് സൈഡാക്കണം കേട്ടോ കാരണം കടയുടെ അവിടെ നിന്ന് ആ മല കാണാൻ നല്ല രസമുണ്ട് ഇവിടെ സൈഡാക്കാം ഇവിടെ ആ മരത്തിന്റെ ചോട്ടി സൈഡായിരിക്കും ഇവിടെ നമ്മളൊന്ന് സൈഡാക്കി നിർത്തിയിട്ടുണ്ട് അത്യാവശ്യം തണുപ്പൊക്കെ ഉള്ള ഒരു ഏരിയ ഇവിടെ ചെറിയൊരു അരുവി പോലെ കാണാം നല്ല തണുപ്പുണ്ട് ഇവിടെ ഈ ഏരിയയിൽ
അതാണ് ഞാൻ പറഞ്ഞ റോബി വാങ്ങിച്ച പുതിയ വണ്ടി. അടിപൊളി സ്ഥലം, ഒരു ഹൈറേഞ്ച് ഏരിയ തന്നെയത്. അവിടേക്ക് നല്ല മഴക്കാറുണ്ട് കേട്ടോ, മേഘം കണ്ടില്ലേ, നല്ല മഴക്കാറു ഉണ്ട് അവിടെ. പക്ഷെ ഇവിടേക്ക് നല്ല തെളിഞ്ഞ മേഘവും. സ്വകേഷ്, നമ്മളിപ്പം പൂവാറന്തോടാണുള്ള, കണ്ട അതിമനോഹരമായ സ്ഥലമാണ്, നല്ല തണുപ്പുള്ളൊരു സ്ഥലമാണ്, നല്ല മലപ്രദേശവും പുഴയും വെള്ളച്ചാട്ടമൊക്കെ ഉള്ള സ്ഥലമാണ്. പക്ഷെ ഇവിടെ നല്ല കിടിലും ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഫോട്ടോസ് എല്ലാം എൻ്റെ ഇൻസ്റ്റാഗ്രാമിലുണ്ടാവും, ഫേസ്ബുക്കിലും ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. അതിലൊക്കെ നല്ല ഈ സ്ഥലത്ത് നല്ല അതിമനോഹരമായ ഫോട്ടോസൊക്കെ കാണാം. നല്ല മലയും കുന്നും, നല്ലൊരു സ്ഥലമാണ് ഇവിടെ, അടിപൊളി സ്ഥലമാണ്. അപ്പോൾ കോഴിക്കോട് അടുത്തുള്ളവർക്കൊക്കെ വരാൻ പറ്റിയ സ്ഥലമാണ്. ഒരു ഈവനിങ് ടൈമിലൊക്കെ വന്നാൽ നല്ല അടിപൊളി സ്ഥലമാണ്. ഒന്നെങ്കിൽ രാവിലെ വരണം, അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് ഒരു ഈവനിങ് ടൈമിൽ വരണം. അപ്പം നമ്മൾ ഇനി കൂടുതൽ മുന്നോട്ട് പോയി നോക്കാം. അങ്ങോട്ട് റോഡുണ്ട്, അപ്പം അങ്ങോട്ട് പോയി നോക്കാം. അപ്പം അടിപൊളി കാഴ്ചകൾ നിങ്ങളെ കാണിക്കാം. ഓക്കെ, പൂവാറന്തോട് നമ്മൾ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ആ മലയൊക്കെ നല്ല അടിപൊളി സീനാണ്. സെന്റ് മേരീസ് ചർച്ച് പൂവാറന്തോട്. എങ്ങോട്ടാ പോകണ്ടേക്ക്? അല്ല, ഇതാ, ഇത് ചെറിയൊരു അങ്ങാടി പോലെയാടാ താഴെ. അതായിരിക്കും. ഇതിലൊരു പുഴയൊക്കെ ഉണ്ട്, ഈ പുഴയൊക്കെയാണെന്ന് തോന്നുന്നു ആ കപ്പയുടെ ഫിലിമിലുള്ള, അവര് ക്രോസ് ചെയ്ത് പോകുന്നൊരു പുഴയൊക്കെ ഇല്ലേ, ആ പാലമൊക്കെ അതാണ് ആ പാലം കാണിക്കുന്ന. അവിടെ ചെറിയൊരു പാലമുണ്ട്, അന്നാപൻ ക്രോസ് ചെയ്ത് വരുന്നൊരു പാലവും പുഴയൊക്കെ കാണിക്കുന്നതാണ് ഈ ഫിലിം. ആ കംപ്ലീറ്റ് ആ അവരുടെ വീടും ഇതൊക്കെ പൂവാറന്ത് തുടങ്ങാം ഷൂട്ട് ചെയ്തേക്കുന്ന. അടിപൊളി, ഇവിടെ എന്തായാലും ഒന്ന് സൈഡാക്കാം, നമുക്ക് അങ്ങോട്ട് നോക്കാം. ഇവിടെ എവിടെ സൈഡായിരിക്കും, അത് വീടാണോ? അതെ, റോഡ് ഇവിടെ വരെ ഉള്ളു. ഔട്ട്ലെറ്റോ, ഇങ്ങനെ ഹോം സ്റ്റേ പോലൊക്കെ ആയിരിക്കും അല്ലേ. തണുപ്പുണ്ടല്ലോ ഇവിടെ, തണുപ്പുണ്ട്. അപ്പൊ ഈ വെളുപ്പം കാലത്തും തണുപ്പ് കാലത്തൊക്കെ ആലോചിച്ച് നല്ല തണുപ്പായിരിക്കും ഇവിടെ. ഒരു തണുപ്പുണ്ടല്ലോ ഇവിടെ, ആൾട്ടിറ്റ്യൂഡ് കൂടിയൊരു ഏരിയ ആണ്. ഇത് നമ്മൾ അവിടുന്ന് കണ്ട മലയല്ലേ. നമ്മള് പൂവാറന്തോട് മെയിൻ റോഡ് എൻഡ് ആവുന്ന സ്ഥലത്ത് നിന്ന് ഇവിടെ റിസോർട്ടിലേക്കൊരു ചെറിയൊരു വഴിയുണ്ട്. ആ വഴി നടന്നു കയറി വരുമ്പം ആ കാണുന്ന റിസോർട്ട് അല്ലേ, ഞാൻ പുറകെ കാണുന്ന റിസോർട്ട്. റിസോർട്ടിന്റെ ആ മുകളിൽ റിസോർട്ട് ഉണ്ട്, പിന്നെ അവിടേക്കൊക്കെ നല്ല ഫോറസ്റ്റാണ്. പിന്നെ അത് നമ്മൾ ആ വരുന്ന വഴിക്ക് കണ്ട വഴികളത് മലയാളം അത് അതൊരു അടിപൊളി. ആ മല നോക്കി, റിസോർട്ടിന്റെ പുറകിലുള്ള നല്ലൊരു വ്യൂ ആണ്. റോഡ് അവസാനിക്കുന്നിടത്തുനിന്ന് ആ റിസോർട്ടിലേക്ക് നടന്നു വരുമ്പോൾ ഇങ്ങനൊരു വ്യൂ കാണാം. നല്ലൊരു അന്തരീക്ഷമാണ്, നല്ല തണുപ്പുള്ളൊരു ഏരിയ ആണ്. ഇതൊക്കെ ഓരോരോ റിസോർട്ടിലേക്കുള്ള വഴികളിലൂടെ ഒരുപാട് റിസോർട്ടൊക്കെ ഉണ്ട്. നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് ഈ പൂവാറന്തോട് എന്ന് പറഞ്ഞാൽ. നല്ല ക്വയറ്റ് ആയിട്ടൊരു സ്ഥലം നോക്കണം. ഒരു കുറച്ചേരം മിണ്ടാണ്ടിരുന്ന് നോക്ക്, കുറച്ചേരം മിണ്ടാണ്ടിരുന്ന് നോക്ക്. നല്ല ചീവീടിന്റെ ഒക്കെ ശബ്ദവും കിളികളുടെ ഒക്കെ ശബ്ദവും വെള്ളം ഒഴുകുന്ന ഒക്കെ ശബ്ദമായിട്ട് നല്ല പക്കാ നാച്ചുറൽ ബ്യൂട്ടി.
സോ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് താഴേക്ക് നിറങ്ങുകയാണ്. ഇവിടെ ചോക്ലേറ്റ്സ് ഉണ്ടാക്കുന്ന ഔട്ട്ലെറ്റ് ആണ് തോന്നുന്നു അല്ലേ? ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഔട്ട്ലെറ്റ് ആണത്. നമ്മളിപ്പോൾ അവിടുന്ന് താഴേക്ക് ഇറങ്ങി ആ റോഡിൻ്റെ അവിടെ എത്തി. അപ്പോൾ നമ്മളിവിടെ ഒരു ലോക്കലേറ്റിനെ പരിചയപ്പെട്ടായിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞത് ഈ ആ റിസോർട്ടിൻ്റെ അവിടെ റൈറ്റിലേക്ക് ഒരു ചെറിയൊരു വഴിയുണ്ട്, ആ വഴി പോയാൽ ഒരു വലിയ ഗുഹ പോലെയുള്ളൊരു അടിപൊളി സ്ഥലത്തെത്താന്ന് പറഞ്ഞു. പക്ഷേ ഒരു ഒരു ഒന്നൊന്നര കിലോമീറ്റർ വലിയ കയറ്റം, ഒന്നൊന്നര കിലോമീറ്റർ കയറ്റം വലിഞ്ഞു കയറണം. അപ്പോൾ ഇപ്പം നമുക്കത് പറ്റാത്തതും കൊണ്ട് നമ്മൾ അവിടെ പോയില്ല. അതുപോലെ ഇവിടുന്ന് താഴേക്ക് ഈ റോഡ് എൻഡ് ചെയ്യുന്നിടത്ത് താഴേക്കൊരു ഒരു ഇതുണ്ട്, വഴിയുണ്ട്. അതിൽ കുറേ ഒരു അതൊരു 2-3 കിലോമീറ്റർ വൻ കയറ്റമൊക്കെ, അതൊക്കെ കയറിയാൽ വലിയൊരു പാറയുടെ മുകളിലെത്താം. നമുക്ക് അങ്ങോട്ടൊന്നും പോയില്ല, ഇവിടെ തന്നെ നല്ല വ്യൂസ് ഉണ്ട്. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ വണ്ടി കയറി താഴേക്ക് പോകാം. അപ്പോൾ തിരിച്ചാലോ. സോ ഗൈസ്, അപ്പം ഇതാണ് നമ്മൾ നേരത്തെ സംസാരിച്ച റോബിൻ്റെ വണ്ടി. റോബിൻ വാങ്ങിച്ച പുതിയ വണ്ടി, മാരുതി സുസുക്കി ബലേനോ. അപ്പോൾ ഈ കാറ് നല്ല അടിപൊളി കാർ, നല്ലൊരു വണ്ടിയാണിത്. മാരുതി സുസുക്കിയുടെ നല്ല സക്സസ്ഫുൾ ആയൊരു വണ്ടിയാണ്. സോ ഇത് മോഡൽ ഏതാടാ? ഇത് ഡെൽറ്റ, ഡെൽറ്റ എന്ന് പറഞ്ഞ മോഡലാണ്. അപ്പം ബേസ് മോഡലിന് പറഞ്ഞ മോഡലൊക്കെയോ? അതെ അതെ. ഓക്കെ, സോ ഇത് ഇതിന്റെ ഇന്റീരിയർ ആണ് നിങ്ങൾ കാണുന്നത്. അതിന് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഒക്കെ നിങ്ങൾക്ക് കാണാം. പിന്നെ ഇതിന്റെ ഗിയർ സിസ്റ്റം, ഗിയർ ഒക്കെ കാണിച്ചേ? ഗിയർ മാനുവൽ ആണ്. ഗിയർ സ്റ്റിയറിംഗ് എല്ലാം ലെതർ റാപ്ഡ് ആണ്. പക്ഷേ ലെതർ റാപ്ഡ് അക്സറീസ് ആയിട്ട് വാങ്ങിച്ചല്ലേ? നമ്മ കാറിന്റെ ഫ്രണ്ട് വ്യൂ ആണ് കാണുന്നത്. അപ്പൊ ഫ്രണ്ട് വ്യൂ ഒരു ഡി ആർ എൽ ഉണ്ട്, ഉണ്ടോ? ഡി ആർ എൽ കത്തിക്കുന്നതാണ്. താഴെ ഫോഗ് ലാമ്പ്, പിന്നെ എൽ ഇ ഡി ലൈറ്റ്, പിന്നെ അതിന്റെ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. സൈഡ് മിററേഴ്സിൽ അതിന് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, ഉണ്ടോ? ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. നല്ലൊരു ഒരു ഹാഷ് ബാക്ക് ആണ്, നല്ലൊരു ഒരു പ്രീമിയം ഹാഷ് ബാക്ക് സെക്ഷനിൽ വരുന്ന നല്ലൊരു വണ്ടി. അതിന്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ അതും നല്ലൊരു ഒരു എൽ ഇ ഡി ഉണ്ടോ? അതിന്റെ ഒരു സി ഷേപ്പില് ആ ഇത് കണ്ടില്ലേ, ഒരു എൽ ഇ ഡി ലാമ്പ്. പിന്നെ നമ്പറൊന്നും കിട്ടിയിട്ടില്ല, കഴിഞ്ഞ ദിവസം നമ്പറിന് ആർ ടി ഒ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ജീപ്പാരനവിടെ നിർത്തി തന്നു. ഫോർ വീലർ വണ്ടിയാ, വണ്ടി ടയർ. അതെ, ജീപ്പാ. കാരണം ഈ കയറ്റം കയറണമെങ്കിലും പിന്നെ ആ റിസോർട്ടിലേക്കൊക്കെ വഴിയുണ്ടല്ലേ? സിറ്റി റിസോർട്ടിലേക്ക് ഇഷ്ടമാതിരി പേര് വരുന്നുണ്ട് കേട്ടോ. എവിടുത്തെ അറിയില്ല. നമ്മളിവിടെ നേരത്തെ ആ റിസോർട്ടിന്റെ അവിടെ വെച്ചൊരു ഒരു ലോക്കലേറ്റിനെ പരിചയപ്പെട്ടായിരുന്നു. അപ്പൊ അയാള് പറഞ്ഞത് റിസോർട്ട് ആക്ച്വലി ബോംബെക്കാരുടെ അല്ലേ? ഇവിടുത്തുകാരുടെ ബോംബെക്കാരുടെ റിസോർട്ട്, മലയാളികളുടെ അല്ല. അത് ഇങ്ങനെ ഓരോ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ ഈ വീടോ? ഓക്കെ, ഇതാണ് ആ കപ്പേള ഷൂട്ട് ചെയ്ത വീടാണെന്ന് പറയപ്പെടുന്നു. ഈ വീട് തന്നെയാണോ? ആ യെസ് യെസ്, ഇത് തന്നെ ഇത് തന്നെ. അപ്പൊ ആ ഷൂട്ടിംഗ് നടന്ന വീട് നമ്മൾ കണ്ടു. നല്ല സൈലന്റ് അല്ലേ സ്ഥലം? ഒരു ബഹളോ ഒച്ചപ്പാടോ ഒന്നുമില്ല. ഇവിടെ നമ്മളൊന്ന് ഇറങ്ങി, ഇവിടെ പള്ളിയുണ്ട്, പൂവാറന്തോട് പള്ളി. ഇവിടെ നല്ലൊരു വ്യൂ ആണ്, അത് കണ്ടില്ലേ? അടിപൊളി വ്യൂ, നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ്. ഒന്ന് താഴേക്കൊന്ന് ഇറങ്ങി നോക്കാം. ഇതാണ് പൂവാറന്തോട് അങ്ങാടി. ഇവിടെ ഒരു പുഴയുണ്ട്, പിന്നെ ആ ബിൽഡിങ് കണ്ട് പരിചയമുണ്ടോ? ഉണ്ടോ ആ കെട്ടിടം? അത് കപ്പേള ഫിലിമില് തുണിക്കട ഇല്ലേ, തുണിക്കട, ആ തുണിക്കട ആ ബിൽഡിംഗ് ആണത്. ഇവിടെ ചെറിയൊരു അരുവിയുണ്ട്.
നല്ല സ്ഥലമാണ്, നല്ല ശാന്തമായ സ്ഥലം. ഇപ്പൊ ഗൈസ് ഞാൻ ആ ഷൂട്ടിംഗ് ലൊക്കേഷൻ കാണിക്കാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് താഴേക്ക് ഇറങ്ങിയതാണ്. റോഡിൽ നിന്ന് ഒന്ന് ഡീവിയേറ്റ് ചെയ്യാറ്. ഇവിടെ പോറന്തോട് പള്ളി ചെറിയ അങ്ങാടിയൊക്കെ ഉണ്ട്. അതിന്റെ പുറകിൽ നിങ്ങൾക്ക് ആ ബിൽഡിംഗ് കാണുന്നില്ലേ, ലാലേട്ടന്റെ ചിത്രമൊക്കെ വരച്ച, അതാണ് ആ കപ്പേള ഫിലിമിൽ നമ്മൾ കണ്ട ആ കടകൾ. അവിടെ ഇവിടുത്തെ പുഴകളൊക്കെയാണ് നമ്മൾ ആ ഫിലിമിൽ കണ്ട. നല്ല മനോഹരമായ സ്ഥലമാണ്. അപ്പൊ ഇവിടുന്നൊക്കെ നമ്മൾ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. തിരിച്ച് നമ്മൾ പോവാണ്. നേരത്തെ നമ്മൾ ആ കപ്പേള ഫിലിമിൽ കണ്ട ആ വീട് കണ്ടു. അങ്ങനത്തെ നല്ല നല്ല ഷൂട്ടിംഗ് ലൊക്കേഷനൊക്കെ ഉള്ള സ്ഥലമാണ്. നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്. ഇപ്പൊ സമയം ഒരുപാട് വൈകുന്നു. അപ്പൊ നമ്മള് ഇനി അധികം സ്ഥലത്ത് നിർത്തുന്നില്ല. ഉർമി ഡാമിലൊക്കെ നിർത്തണമെന്നുണ്ടായിരുന്നു, പക്ഷെ സമയം ഒരുപാട് വൈകി. അവിടെ താഴെ ഞാൻ വേറൊരു ഷൂട്ടിംഗ് ലൊക്കേഷൻ കണ്ടായിരുന്നു കേട്ടോ. മറ്റേ കപ്പേള ഫിലിമിലെ ആ കടയില്ലേ, മറ്റേ ലാലേട്ടന്റെ ഒക്കെ ചിത്രം വരച്ച ആ കട അതുപോലെ തന്നെ ഉണ്ട്. ലാലേട്ടന്റെ ഒക്കെ ഫോട്ടോ ചിത്രം വരച്ച അതുപോലെ തന്നെ ഉണ്ട്. പിന്നെ ആ പുഴയും കലിങ്കൊക്കെ ആ കണ്ടാ തന്നെ മനസ്സിലാവും. ആ സിനിമ കണ്ടവർക്ക് തന്നെ ആ ലൊക്കേഷൻ കണ്ടാ തന്നെ മനസ്സിലാവും. നമ്മള് താഴേക്ക് തിരിച്ചിറങ്ങാണ്. ഇനി നമുക്ക് ആ ഉർമി ഡാമും പിന്നെന്താ ലിസാവളവോ അവിടെയൊക്കെ നിർത്തി കാണിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ടൈം ഒരുപാട് വൈ ഇരുട്ടി. ഇപ്പൊ തീരെ വിളിച്ചു, ശരിക്കും 5:30 ആയിട്ടേ ഉള്ളു, പക്ഷെ ഭയങ്കരമായിട്ട് അങ്ങ് ഇരുട്ടായി. സ്ഥലത്തിന്റെ പ്രത്യേക ഒരു ആൾട്ടിറ്റ്യൂഡ് കൂടിയ സ്ഥലമായതുകൊണ്ടായിരിക്കും. നല്ല തണുപ്പുണ്ട്. തണുപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പല്ല, പക്ഷെ കമ്പാരിറ്റീവ്ലി നമ്മൾ സാധാരണ ഉള്ളതിനേക്കാൾ നല്ലൊരു തണുപ്പും നല്ലൊരു അന്തരീക്ഷമാണ്. സോ ഇപ്പൊ നമ്മൾ നേരെ താഴേക്ക് പോയി. നമ്മൾ നേരെ വിടല്ലേ, നേരെ വിടുക. കാരണം ഇനിയിപ്പം നിർത്തിയാലും കാര്യമില്ല, കാരണം വെളിച്ചം കുറഞ്ഞു കുറഞ്ഞു പോയി, തീരെ ഇരുട്ട് പോലെയായിപ്പോയി. അതുകൊണ്ട് നമ്മൾ നേരെ കാണാൻ പോകുന്ന വഴിയൊക്കെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. കാരണം കുന്നും മലയും ഈ വഴി കൂടിയാണ് നമ്മൾ കയറി വന്ന്. തിരിച്ച് നമ്മൾ ഇതേ വഴി കൂടെ ഇറങ്ങിപ്പോകും. ഇങ്ങോട്ട് വരുന്നവര് നേരത്തെ പറഞ്ഞ പോലെ അതും കൂടെ പ്ലാൻ ചെയ്ത് വരിക. കുറച്ചും കൂടെ നേരത്തെ വന്നാല് അവിടെയൊക്കെ നടക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ പോയി നടക്കാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ റിസോർട്ടിന്റെ അവിടെ നിന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞാല് ഒരു ഗുഹ പോലത്തെ ഒരു സ്ഥലമുണ്ട്. അതും ഒരു 1.5 കിലോമീറ്റർ നടക്കാണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ട്രക്കിംഗ് താല്പര്യമുള്ളവർക്കും നടക്കാൻ കുഴപ്പമില്ല എന്നുള്ളവർക്കും ടൈം ഉള്ളവർക്കൊക്കെ ആ ടൈം മാനേജ് ചെയ്ത് അങ്ങനെ വരാമെന്നാണ്. അപ്പൊ ഞങ്ങളിപ്പ തന്നെ ലേറ്റ് ആയി, വൈകുന്നേരമായി. ഇപ്പം അല്ലേ സൺസെറ്റ് ആയി, നമുക്ക് ഒരു ലൈറ്റ് കിട്ടുന്നില്ല, മൊത്തം ഇരുട്ടായി. അതുകൊണ്ട് വീഡിയോ ഒരു ക്ലാരിറ്റി ഇല്ലാണ്ടായി പോകുക. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടേക്കൊന്നും നിർത്തുന്നില്ല, നേരെ താഴേക്ക് പോവാ. ഇത് നമ്മൾ വന്ന വഴി തന്നെയാണ്. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം കേട്ടോ അല്ലേ, ഒരു ഒറ്റപ്പുറം, വളരെ സൈലൻസ്. നമുക്ക് ഒന്ന് ഇച്ചിരി നേരം ഒന്ന് സംസാരിക്കാണ്ടിരുന്നാ നമുക്ക് കേൾക്കാൻ സാധിക്കുന്ന ചീവീടിന്റെ ശബ്ദം, പക്ഷികളുടെ ശബ്ദം, പുഴയിൽ കൂടെ വെള്ളം ഒഴുകുന്ന ശബ്ദം. വന്നു പോനെ KSRTC. ഇപ്പൊ എല്ലാം കറക്റ്റായി. ഇപ്പോഴാണ് വീഡിയോക്ക് ഒരു പൂർണ്ണത വന്നത്. ഇത് തിരുവമ്പാടിയിൽ നിന്ന് വരുന്ന ഓർഡിനറി. ഇതുപോലെ ഹൈ റേഞ്ചിലൊക്കെ കേറുമ്പോ ആന വണ്ടി ഇല്ലെങ്കിൽ ഒരു വീഡിയോക്ക് ഒരു കംപ്ലീഷൻ ഇല്ല. ഇപ്പൊ താമരശ്ശേരി ചുരം തന്നെ വീഡിയോ എടുക്കുകയാണെങ്കിൽ ആനവണ്ടി അതിലില്ലെങ്കിൽ എന്ത് ചുരം. ഇവിടെ നമുക്ക് ആ സൺസെറ്റ് കാണാം. ഇവിടെ നമുക്ക് ആ സൺസെറ്റ് കാണാം. നല്ല നല്ല അടിപൊളി സൺസെറ്റ് ആണ്. നല്ല സൺസെറ്റ് കാണാൻ പറ്റിയൊരു വ്യൂ അല്ലേ, അടിപൊളി. ആ മലകളുടെ ഇടയിലേക്ക് സൂര്യൻ താന്നാന്ന് പോകുന്നു. നല്ല വ്യൂ ആട്ടോ അത്. നമ്മളൊക്കെ അങ്ങനെ ഒരു അടിപൊളി സൺസെറ്റും കിട്ടി. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു സൺസെറ്റിന്റെ. എന്റെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്, അതൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യും. നല്ലൊരു സൺസെറ്റ് ആയിരുന്നു, നല്ല അടിപൊളി സൺസെറ്റ്. ആക്ച്വലി കുറെ നാൾക്ക് ശേഷം ഞാൻ ഇങ്ങനെ ഒരു സൺസെറ്റ് കാണുന്നത്. ബീച്ചിൽ പോയി കണ്ടിട്ടുണ്ട്, പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. പക്ഷെ കുറച്ച് നാളത്തേക്ക് ലോക്ക്ഡൌൺ ആയതുകൊണ്ടൊന്നും പുറത്തേക്കൊന്നും ഇറങ്ങാത്തതുകൊണ്ട്
കുറച്ച് നാളത്തേക്ക് ശേഷമാണ് നല്ലൊരു സൺസെറ്റ് ആണ്, നല്ലൊരു വ്യൂ ആയിരുന്നു. ആ മലയുടെ ഇടയിലേക്ക് സണ്ണിങ്ങനെ സെറ്റായി വരുന്ന അടിപൊളി വ്യൂ. പോരാത്തിന് നമ്മളൊരു ആനവണ്ടിയും കണ്ടു അല്ലേ, ആനവണ്ടിയും കൂടെ കണ്ടു. അപ്പൊ വീഡിയോ ഒരു കംപ്ലീഷൻ കിട്ടി, കാരണം ഇങ്ങനത്തെ ഒരു ഹൈ റേഞ്ചിലേക്കൊക്കെ വരുമ്പോ ഒരു ആ വീഡിയോയിൽ ആനവണ്ടി ഇല്ലെങ്കിൽ അതിന് കംപ്ലീഷൻ ഇല്ല. സോ ഗൈസ്, അപ്പം വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ പൂവാറന്തോട് ട്രിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ അതിമനോഹരമായ ഒരു ഹിൽ സ്റ്റേഷനാണ് പൂവാറന്തോട്. നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്, ഒരുപാട് റിസോർട്ടുകളൊക്കെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്, നല്ലൊരു സ്ഥലമാണ്. അപ്പം വീക്കെൻഡൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്, നല്ലൊരു ഹിൽ സ്റ്റേഷനാണ്. അപ്പം ഇപ്പം ഇരുട്ടായി, ഇനി അങ്ങോട്ട് വീഡിയോ എടുത്താലും അത് ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല, അത് വലിയ യൂസ്ഫുൾ ഒന്നും ആയിരിക്കില്ല. എടുക്കേണ്ട വീഡിയോസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്, അതിമനോഹരമായ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്, അതുപോലെ നല്ല വ്യൂസുള്ള പിക്ചേഴ്സൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്, അതൊക്കെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യും. അപ്പം ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഫീഡ്ബാക്സ് എല്ലാം കമൻറ്റ് ചെയ്യാം. സോ ഇനിയും നമ്മൾ ഇപ്പോൾ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് ദൂരേക്കൊന്നും പോകാൻ പറ്റില്ല. ഈ കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലുള്ള വീക്കെൻഡിൽ കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ ഒരു വൺ ഡേ ട്രിപ്പായിട്ട് പോകാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ നമുക്ക് ഇനിയും എന്റെ ചാനലിലൂടെ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഒന്ന് പ്രസ് എനേബിൾ ചെയ്താൽ ഞാനിങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ കോഴിക്കോട് അതിമനോഹരമായ സ്ഥലങ്ങളെല്ലാം നിങ്ങളെ ഞാൻ കാണിച്ചു തരും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ലൈക്ക് ചെയ്യുക. അതുപോലെ ഒരുപാട് കുറവുകളൊക്കെ ഉണ്ടായിരിക്കാം, നിങ്ങളത് നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻറ്റ് ചെയ്യണം. സോ ദാറ്റ് ഐ ക്യാൻ ഇംപ്രൂവ് നെക്സ്റ്റ് ടൈം. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ ഇഫ് യു ഹാവ് നോട്ട് ഡൺ. സോ സീ യു സൂൺ.